സാറേ ചായ എടുക്കട്ടെ? വേണ്ട, ചേച്ചി പഞ്ചായത്ത് ഓഫീസിൽ പോയിരിക്കുക, വരാൻ വൈകുമെന്ന് പറഞ്ഞു. അതെന്തായാലും നന്നായി. ലതേ, എന്നെ പോലൊരു പുരുഷനും ലതയെ പോലൊരു സ്ത്രീയും മാത്രമുള്ള ഈ വീട്ടിൽ എന്ത് സംഭവിക്കുമെന്ന് ലതയ്ക്ക് വല്ല ധാരണയുണ്ടോ? ഇല്ല സാർ. ഞാനൊരു ഉദാഹരണം പറയാം. ഞങ്ങളുടെ സ്റ്റേഷനിൽ ഒരു CPO ചന്ദ്രൻ ഉണ്ടായിരുന്നു. ചന്ദ്രന്റെ വീട്ടിലും ഉണ്ടായിരുന്നു ലതയെ പോലെ സുന്ദരിയായ ഒരു വേലക്കാരി. ഒരു ദിവസം വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് ചന്ദ്രൻ ഈ വേലക്കാരിയെ കടന്നു പിടിച്ചു. പിന്നെ അവിടെ സംഭവിച്ചെന്താണെന്നറിയാമോ? അതിക്രൂരമായ ബലാത്സംഗം. ചന്ദ്രന്റെ ഭാര്യ തിരിച്ചു വന്നപ്പോ ഈ വേലക്കാരി ഉണ്ടല്ലോ ചന്ദ്രനെ കുറിച്ച് പരാതി പറഞ്ഞു. പക്ഷെ ചന്ദ്രന്റെ ഭാര്യ എന്ത് ചെയ്തു? വേലക്കാരി ആ നിമിഷം തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അതിപ്പോ ചന്ദ്രന്റെ ഭാര്യ എന്നല്ല, ഏത് ഭാര്യയായാലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഭർത്താവിനൊപ്പം നിൽക്കുള്ളൂ. ഒടുവില് ഈ വേലക്കാരി ചന്ദ്രനെതിരെ കേസ് കൊടുത്തു. പോലീസുകാരൻ പ്രതിയായ കേസില് പോലീസുകാരനെ രക്ഷിക്കാനേ കൂടെയുള്ള പോലീസുകാർ നോക്കുള്ളൂ. ഒടുവിലുണ്ടല്ലോ കേസ് വളച്ചൊടിച്ച് പോലീസുകാരനെ രക്ഷിച്ചു. വേലക്കാരിയുടെ ജോലിയും പോയി, അവിടെ മാനവും പോയി. ഇതൊക്കെ എന്തിനാ സാറെ എന്റെ അടുത്ത് പറയുന്ന? ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ സാധാരണ എത്ര മണിക്കാ ജോലി കഴിഞ്ഞു വരണേ? 5 മണി അല്ലേ? എന്താ ഞാൻ നേരത്തെ വന്നേ? ആർച്ച ഇവിടെ ഇല്ലെന്നും ആർച്ച വരാൻ താമസിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട്. ആ 2 മണിക്കൂർ സമയം ലത മാത്രമേ ഈ വീട്ടിലുള്ളൂ എന്ന് അറിയാവുന്നതുകൊണ്ടും. ആരെന്തൊക്കെയാ പറയുന്നത്? ഇനി പറച്ചിലില്ല, പ്രവൃത്തിയേ ഉള്ളൂ. ലതേ, എനിക്ക് നല്ല ദാഹമുണ്ട്, പോയി കുടിക്കാൻ ഇച്ചിരി വെള്ളം എടുക്ക. ലത പേടിച്ചു പോയോ? ലത ഇവിടെ വന്നതിൽ പിന്നെ എന്റെ ഒരു മുഖം മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ? മാന്യനും സത്യസന്ധനുമായ ഒരു പോലീസുകാരന്റെ മുഖം. ഞാൻ പറയുന്നത് സംശയമുണ്ടോ? ഇല്ലേ? നല്ലെ, എനിക്ക് വേറെ 2 മുഖം കൂടി ഉണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ മാന്യനും സത്യസന്ധനുമായ പോലീസുകാരൻ, അതിവിടെ ഉണ്ണിയാർ ചെയ്യുന്ന നാട്ടുകാരെയും പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മുഖം. മറ്റൊരു മുഖം, ക്രൂരനായ ഒരു കാട്ടുമൃഗത്തിൻ്റെ മുഖം എനിക്കുണ്ട്. ആ മുഖമാണ് ലത ഇന്ന് കാണാൻ പോകുന്നത്. ഒരു പ്ലീസും ഇല്ല. ഉണ്ണിയാർച്ച വരാൻ എന്തായാലും വൈകും. പിന്നെ പുറത്തേക്കുള്ള വാതില് അത് ഞാൻ കുത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് എന്ത് വച്ചേം ബഹളം വെച്ചാലും പുറം ലോകം അറിയാൻ പോണില്ല. എല്ലാം കഴിഞ്ഞ് ആർച്ച വരുമ്പോ നീ ആർച്ചയുടെ അടുത്ത് എന്നെ കുറിച്ച് പറയും. അതോടെ പോകും നിന്റെ ജോലി. പിന്നെ പോലീസിൽ പരാതിപ്പെടാന്ന് വെച്ചാൽ ഇവിടത്തെ പോലീസ് ഞാനാ. ബ്രഹ്മാവിനുണ്ടോ ആയുസിന് പഞ്ഞം? നീ ഇവിടെ വന്ന അന്ന് മുതല് ഇങ്ങനൊരു അവസരത്തിന് വേണ്ടി ഞാൻ നോക്കിയിരിക്കായിരുന്നു. എൻ്റെ ഉള്ളിലിരിപ്പുണ്ടല്ലോ ആരും അറിയാതെ ഞാൻ അടക്കി പിടിച്ചു നടക്കുമായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് പൊട്ടിത്തെറിക്കണം. നിന്നെ രക്ഷിക്കാനുണ്ടല്ലോ ഇവിടെ ഒരു കുഞ്ഞും വരില്ല. മാത്രമല്ല, ഈ സത്യപാലൻ ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് നേടിയെടുത്തിരിക്കും. സിംഹത്തിൻ്റെ കയ്യിലകപ്പെട്ട മാൻപേടയാണ് നീ. ഇപ്പോ നിന്നെ ഞാൻ ഇന്ന് കടിച്ചു കീറിപ്പിച്ചു. സാറ് പറയുന്നത് സത്യമാണോ? സത്യപാലൻ സത്യം മാത്രമേ പറയൂ. സത്യം.
ഇപ്പഴാ എനിക്ക് സമാധാനായത്. ദൈവം എന്റെ പ്രാർത്ഥന കേട്ട്. സാറ് ഞാനും ഒരേ അവസ്ഥയിലാണ് സാറ്. എനിക്ക് സാറിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ വീട്ടിൽ ആദ്യം വന്ന് സാറിനെ കണ്ടപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സാറിന്റെ ഈ പൗരഷവും ഗാംഭീര്യമുള്ള ശബ്ദവും തുളച്ചു കയറുന്ന ഈ നോട്ടവും ഏത് പെണ്ണിനെ സാറെ ഇഷ്ടപ്പെടാത്തത്? പിന്നെ സാറിന്റെ അടുത്ത് തുറന്നു പറയാൻ പറ്റാതെ ഞാൻ എന്റെ ഉള്ളിൽ ഒതുക്കുമായിരുന്നു. പിന്നെ ആർച്ച ചേച്ചി അറിഞ്ഞു കഴിഞ്ഞാ എന്തോ വിചാരിക്കുന്നായിരുന്നു എന്റെ പേടി. പക്ഷെ ഇപ്പൊ ആ പേടിയൊക്കെ മാറി. സാറേ, എനിക്ക് സാറെന്ന് വെച്ച ജീവനാണ്. ഇവിടെ ആർച്ച ചേച്ചിയും ഇല്ല, നമ്മള് മാത്രം. വാ സാറേ, സാറ് പറഞ്ഞ പോലെ സാറ് സിംഹവും ഞാൻ മാൻപേടയും. തലയ്ക്കല്ല കുഴപ്പമുണ്ടോ? അയ്യോ, എനിക്കൊരു കുഴപ്പമില്ല സാറേ, സമയം പഴക്കല്ലേ. സാറ് വാ. ദേഹത്തോടരുത്, എന്റെ ദേഹത്തോടരുത്. ദേഹത്തോടാതെ എങ്ങനെ സാറേ കടിച്ചു കീറുന്നത്? കളിക്കരുത്. എന്താ? എന്താ സത്യേട്ട? എന്താ? ഒന്നുമില്ല. എന്താ മുഖം പോലായിരിക്കുന്നെ? എന്റെയോ? അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? സത്യായിട്ട് കണ്ട എനിക്ക് മനസ്സിലാവല്ലേ കാര്യം എന്താന്ന് വെച്ചാ പറ. എന്താ അർച്ചേ, ഒരു കുഴപ്പമില്ല. എന്താ ഇത് മൊത്തം പേർത്തിരിക്കുന്നെ? അതുപോലെ നീ എന്താ നേരത്തെ വന്നത്? ആ, വൈകുന്നേരത്തെ മീറ്റിംഗ് മാറ്റി. ഓ, അത് നന്നായി. അല്ല, ലത ചായ ഉണ്ടാക്കി തന്നില്ലേ? ചായ എനിക്ക് വേണ്ട. സാറേ വെള്ളം. ചില സമയത്ത് അങ്ങനെയാ ചേച്ചി, ആരായിരുന്നാലും വെള്ളം കുടിച്ചു പോവും. വെള്ളം കുടിക്കുന്നത് നല്ലതാ. ഒരു ഗ്ലാസ്സും കൂടി എടുക്കട്ടെ സാർ? വേണ്ട. ഞാൻ ചേച്ചി വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഒരു ഭയങ്കര സംഭവം ഉണ്ടായി ചേച്ചി. ഒരു രണ്ട് മുഖമുള്ള സിംഹം ഒരു മാൻപേടയെ ആക്രമിച്ചു, കടിച്ചു കീറി. ഞാൻ ടി വിയിൽ കണ്ടതാ. നല്ല രസമായിരുന്നു ചേച്ചി. രണ്ട് മുഖമുള്ള സിംഹവും ആ സൈസ് സിംഹങ്ങളും ഉണ്ട് ചേച്ചി. ഞാൻ കണ്ടതല്ലേ. ചേച്ചിക്ക് ചായ എടുക്കട്ടെ? കടിച്ചു കയറാൻ എന്തെങ്കിലും? എന്താ? അല്ല, ചായയുടെ കൂടെ കടിക്കാൻ എന്തെങ്കിലും വേണോ? ഒന്ന് വേണ്ട, വേണ്ട. ആ ശരി. അവൾ ഇട്ട് തന്നെ ചായ കുടിക്കാനല്ലേ സത്യേട്ടന് ബുദ്ധിമുട്ടുള്ളൂ. ഞാൻ ഇട്ടെന്നാ കുടിക്കൂലേ. ആവാ.